നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കട്ടൻ ചായയും പരിപ്പ് വടയും ഇന്ന് രാഷ്ട്രീയ കേരളം കേട്ടു തുടങ്ങിയ വാക്കുകളാണിത്. ഒടുവിൽ വിവാദത്തിൽ പ്രതികരിച്ച് LDF മുൻ കൺവീനർ EP ജയരാജൻ. അന്വേഷണം ആവശ്യപ്പെട്ട് DGP പരാതി നൽകിയിരിക്കുകയാണ് അദ്ദേഹം. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് തന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകൾ വ്യാജമാണ് എന്നാണ്. ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വാർത്ത വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും EP ജയരാജൻ പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. ആത്മകഥയിലെ ഭാഗമെന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വന്നത് വ്യാജമാണ്. വ്യാജരേഖ, ഗൂഢാലോചന എന്നിവ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും EP ജയരാജൻ പരാതിയിൽ ഉന്നയിച്ചു. പുറത്തുവന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ തന്റേതല്ല, നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇന്നത്തെ പ്രസിദ്ധീകരണം മാറ്റിയെന്നറിയിച്ച DC Books മാധ്യമങ്ങളിൽ വന്ന ഉള്ളടക്കം നിഷേധിച്ചില്ല. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ CPMനെയും സർക്കാരിനെയും വെട്ടിലാക്കിയാണ് രാവിലെ തന്നെ EP ജയരാജന്റെ ആത്മകഥാ വിവാദം ഉടലെടുത്തത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രയാസം പാർട്ടി മനസ്സിലാക്കിയില്ല എന്നാണ് പുറത്തുവന്ന ആത്മകഥയുടെ ഭാഗങ്ങളിൽ വിമർശിച്ചിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നാണ് അടുത്ത വിമർശനം. പാലക്കാട്ട് ഇടതു സ്ഥാനാർത്ഥി P സരിൻ വയ്യാവേലിയാകുമെന്നുൾപ്പെടെയുള്ള പരാമർശങ്ങളും ഇതിൽ ആത്മകഥയിൽ ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ആത്മകഥ പൂർത്തിയായിട്ടില്ല എന്നാണ് EP ജയരാജന്റെ വാദം. താൻ എഴുതാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. തിരഞ്ഞെടുപ്പ് ദിവസം തയ്യാറാക്കിയ ആസൂത്രിത പദ്ധതി, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഇതുപോലൊരു സംഭവം ഉണ്ടായി എന്നും EP ജയരാജൻ വ്യക്തമാക്കി. തന്റെ കഥ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, ബോധപൂർവമാണ് വാർത്ത പുറത്തുവന്നത്. ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ DC Books ഏൽപ്പിച്ചിട്ടില്ല, താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. സമഗ്രമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം. തന്റെ പുസ്തകം താൻ അറിയാതെ എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുക എന്നും EP ജയരാജൻ ചോദിച്ചു. ഇന്നലെ വന്ന പുസ്തകത്തിന്റെ ടീസർ ശ്രദ്ധയിൽപ്പെട്ടില്ല, ഒരാളും എന്നെ ഇക്കാര്യം അറിയിച്ചില്ല എന്നും EP ജയരാജൻ പറഞ്ഞു. ഒന്നിൽ കൂടുതൽ പ്രസാധകർ എന്നെ സമീപിച്ചിരുന്നു. ഞാൻ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനം 10:30 ചാനലിലൂടെയാണ് അറിയിച്ചത്. പ്രസിദ്ധീകരിക്കാൻ ചിന്താ ബുക്സ് വന്നാൽ അവരോട് സംസാരിക്കും. വിശ്വസ്തനായ പത്രപ്രവർത്തകനെ എഡിറ്റ് ചെയ്യാൻ ചുമതലപ്പെടുത്തിയിരുന്നു. അദ്ദേഹം വഴി പുസ്തകം പുറത്തു പോകാൻ വഴിയില്ല, ഒരാളുമായും കരാറില്ല. എന്നെ പരിഹസിക്കുന്ന തലക്കെട്ട് പുസ്തകത്തിന് ഞാൻ കൊടുക്കുമോ? കവർ പേജൊന്നും തീരുമാനിച്ചിട്ടില്ല. ആത്മകഥ 200 പേജൊക്കെ എഴുതി കാണും. വാർത്ത വന്ന ശേഷം DC Books വിളിച്ചിരുന്നു. അവർ അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത്. എനിക്കെതിരെ വ്യക്തിഹത്യ നടത്തി പാർട്ടിയെ തകർക്കുകയാണ് ലക്ഷ്യം. തിരഞ്ഞെടുപ്പ് അലങ്കോലമാക്കാനുള്ള ശ്രമമാണ്. മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയൂ? അതുകൊണ്ടാണ് പാർട്ടിക്കെതിരെ കല്ലെറിയുന്നത്. പാർട്ടി വസ്തുനിഷ്ഠമായി എല്ലാം പരിശോധിക്കും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. ഇപ്പോൾ വന്നിരിക്കുന്ന ഭാഗങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തതാണ് എന്നും EP ജയരാജൻ ആരോപിച്ചു. അതേസമയം രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്ന വാദമാണ് ഈ പുസ്തകത്തിലുള്ളതെന്ന് അടക്കമുള്ള വിവരമാണ് പുറത്തുവന്നത്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നിരവധിയുണ്ടെങ്കിലും ഇതിനപ്പുറം ജനങ്ങൾ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള മികച്ച അഭിപ്രായം രണ്ടാം പിണറായി സർക്കാരിനില്ല എന്ന് മാത്രമല്ല, താരതമ്യേന ദുർബലമാണെന്ന വാദവും ജയരാജന്റെ പുസ്തകത്തിലുണ്ട് എന്നാണ് വിവരങ്ങളൊക്കെ പുറത്തുവന്നത്. സംഘടനാപരമായും രാഷ്ട്രീയപരമായും തിരുത്തലുകൾ വേണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയോ എന്ന് സംശയമുണ്ടെന്നും EP ജയരാജൻ പറഞ്ഞു. മാത്രമല്ല P സരനെതിരെയും ജയരാജൻ രംഗത്തെത്തി. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചു വരുന്നവർ വയ്യാവേലിയാണെന്നും PV അൻവർ പോലും ഇത്തരം പ്രതീകമായിരുന്നുവെന്നും EP ജയരാജൻ വ്യക്തമാക്കി. സരിനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കുമെന്നും പുസ്തകത്തിൽ EP ആരോപിക്കുന്നുണ്ട് എന്നാണ് ഇന്ന് പുറത്തുവന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്താണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. EP ജയരാജൻ പരാതി നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.